എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിശാസ്ത്രപ്രകാരം 2022 പ്രവചനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്നത്? ഈ വർഷം കാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ പ്രതിസന്ധി നേരിടുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ വർഷം വിവാഹം നടക്കുമോ? വിവാഹം പ്രണയവിവാഹമാകുമോ? നിങ്ങളുടെ പുരോഗതിയും അതുപോലെ തന്നെ ജോലിയിലെ ഉയർച്ചയുമൊക്കെ എങ്ങനെയായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ കുടുംബത്തിലെ അവസ്ഥ, വിദേശത്ത് പോകുവാൻ സാധിക്കുമോ, പഠനം എങ്ങനെ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായ വിശദീകരണമാണ് പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും നന്മയും വന്നുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് പോകാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് 2022 എല്ലാ കാര്യങ്ങളും ഒരുമാതിരി അനുകൂലമായി വർത്തിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി അനുകൂലമായിരിക്കും. ചിലവ് കൂടുതലാണെങ്കിലും തുടർച്ചയായി പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകും. അത് വരുമാനവും ചിലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതായിരിക്കും. ചിലവഴിക്കുന്നതിനേക്കാൾ നിക്ഷേപത്തിലും ലാഭത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഭൂമി, കെട്ടിടം അല്ലെങ്കിൽ സ്ഥായിയായ സ്വത്ത് എന്നിവ ലഭ്യമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ അനുകൂലമായ ചടങ്ങുകൾക്കായി പണം ചിലവഴിക്കും. അതുപോലെ തന്നെ വസ്തു വാങ്ങുവാൻ അനുകൂലമായ സമയമാണ്. ഏപ്രിൽ മാസത്തിന് ശേഷം വിജയം കൈവരിക്കുന്നതായിരിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ വർഷം പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജോലിയിൽ സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നു. സഹപ്രവർത്തകരുമായി സൗഹാർദ്ദപരമായ ബന്ധം പുലർത്തുവാൻ സാധിക്കും. 2022 ഇത് അനുകൂലമായി നിങ്ങൾക്ക് വർത്തിക്കുന്നതായിരിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ നിന്നും ഈ വർഷം ലാഭം പ്രതീക്ഷിക്കാനാവില്ല. അതുപോലെ തന്നെ നഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലൂടെ നിങ്ങളുടെ വരുമാനം നിലനിർത്താൻ നിങ്ങൾ പരിശ്രമിക്കുകയും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഒരു പുതിയ പ്രൊജക്റ്റിലൊക്കെ നിക്ഷേപിക്കുന്നതിന് ഈ വർഷം അത്ര ഉചിതമല്ല. 2022 പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയം അനുകൂലമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വർഷം ബിസിനസ്സിൽ വളരെയധികം വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് പദ്ധതിയുണ്ടെങ്കിൽ അടുത്ത വർഷമാകുന്നതായിരിക്കും അത് നല്ലത്. അല്ലെങ്കിൽ അനുഭവപരിചയമുള്ള ഒരു വ്യക്തിയുമായി കൂടിയാലോചിച്ച് ചെയ്യേണ്ടതാണ്. മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിനും പരിചയസമ്പന്നരായ ആളുകളുടെ സഹായം തേടുന്നതായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് ഗുണകരം. ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഈ വർഷം ഉണ്ടായേക്കാം. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ആരോഗ്യം മെച്ചപ്പെടുന്നതിനും നല്ല നിലയിൽ തുടരുന്നതിനും വളരെയധികം ജാഗ്രത പാലിക്കുകയും ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുകയും ശരിയായ ജീവിതശൈലി പാലിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കുക. കുടുംബത്തിൻ്റെ കാര്യത്തിൽ വർഷം ശരാശരിയായി തുടരും. പല തടസ്സങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനായി കുടുംബത്തോടൊപ്പം യാത്രകളും മറ്റും പോവുക. കൂടാതെ വളരെ സംയമനത്തോടുകൂടി സംസാരിക്കുകയും കാര്യങ്ങൾ വഷളാവാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദേഷ്യം ഉയരാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ പെരുമാറ്റം നിങ്ങളെ വിഷമിച്ചേക്കാം. അതിനാൽ ഈ വർഷത്തിൽ കുട്ടികളുമായി നല്ല സൗഹൃദം പങ്കിടുവാൻ ശ്രദ്ധിക്കുക. വിവാഹ ജീവിതത്തെയും പ്രണയബന്ധങ്ങളെയും അനുകൂലമാക്കുന്ന വർഷം തന്നെയായിരിക്കും 2022. ഇത് നിങ്ങൾക്ക് മാനസികമായ സമാധാനവും പരസ്പരമായ ധാരണയും ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ബന്ധം ശക്തമായി തുടരുവാൻ സാധിക്കുന്നതായിരിക്കും. അവിവാഹിതരായവർക്ക് മനസ്സിനിണങ്ങിയ ആളിനെ തന്നെ കണ്ടുമുട്ടുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പരുഷമായ അഭിപ്രായങ്ങളും സംസാരവും പ്രണയജീവിതത്തെ ബാധിച്ചേക്കാം. അതിനെ തന്നെ തകർക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാർഷിക മേഖലയിലുള്ളവർക്ക് നഷ്ടങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തന്നെ കന്നുകാലി നാൽക്കാലി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ ലാഭവും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സാഹചര്യം അത്ര മെച്ചമായിരിക്കുകയില്ല. മറ്റുള്ളവരിൽ നിന്നും കുത്തുവാക്കുകളും അപവാദങ്ങളും മറ്റും കേൾക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആയതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ എഴുത്തുകാർ അതുപോലെ തന്നെ സാഹിത്യ പ്രവർത്തകർ എന്നിവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. പുരസ്കാരങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയും ഈ കാലയളവിൽ കാണുന്നുണ്ട്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി പോവുക. ഇവർക്ക് അപകടങ്ങളും അതുപോലെ തന്നെ പരിക്കുകളും മറ്റും ഏൽക്കുവാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഉത്രാടം നക്ഷത്രത്തിന് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ തന്നെയാണെങ്കിലും പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിൽ കൂടിയും മികച്ച നിലവാരത്തിൽ തന്നെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ 2022 സാധിക്കുന്നതായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾ ഒരു കാരണവശാലും മുടക്കം വരുത്താതെ ഇരിക്കുക. അതുപോലെ തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും മനസ്സിനെ വളരെയധികം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിതൃബലി കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക. ഭാഗ്യസൂക്തം കൊണ്ട് അർച്ചനയോ പുഷ്പാഞ്ജലിയോ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാസം തോറും നടത്തുകയും ചെയ്യുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി.